നമസ്കാരം. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ അധ്യക്ഷനായി അമിതാഭ് ചൗധരി ഐ പി എസ് സ്ഥാനമേറ്റു. ഓൾ ജാർഖണ്ഡ് സ്റ്റുഡന്റ് യൂണിയൻ നേതാവും മുൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റുമായിരുന്ന രാജേന്ദ്രൻ മഹത്തോ അന്തരിച്ചു. ജാർഖണ്ഡിന്റെ പുത്രിയായ നസിയ നസീമിനെ 1 കോടി രൂപ കോൺ ബിനേഗ കരോട്ട്പതി എന്ന പ്രോഗ്രാമിലൂടെ ലഭിച്ചു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ജാർഖണ്ഡിലെത്തുന്നവർക്ക് ഇനിയും മുതൽ ക്വാറന്റൈൻ നിർബന്ധമില്ല. ബൊക്കാറോവിൽ നിന്നും ശ്രീ വാസുദേവൻ നമ്പൂതിരിപ്പാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ അധ്യക്ഷനായി അമിതാഭ് ചൗധരി ഐ പി എസിനെ നിയമിച്ചു. ജാർഖണ്ഡ് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ്, ബി സി സി ഐ സെക്രട്ടറി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജർ എന്നീ പദവികളിലും ജംഷഡ്പൂർ എസ് പി ആയും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പല വിഭാഗങ്ങളിലായി 2500 ഒഴിവുകളുള്ളതിൽ ഉടൻ തന്നെ പരീക്ഷ നടത്തി റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് അധികാരം ഏറ്റെടുത്ത ഉടൻ അദ്ദേഹം പറയുകയുണ്ടായി. ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ നേതാവും മുൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റുമായിരുന്ന രാജേന്ദ്ര മഹത്തോ അന്തരിച്ചു. ഹാർട്ട് അറ്റാക്കാണ് മരണകാരണമെന്ന് പറയപ്പെടുന്നു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മന്ത്രിമാരും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു. ജാർഖണ്ഡിൻ്റെ പുത്രിയായ നാസിയ നസീമിന് 1 കോടി രൂപ കോൻ ബനേഗ കരോട്ട്പതി എന്ന പ്രോഗ്രാമിലൂടെ ലഭിക്കുകയുണ്ടായി. റാഞ്ചിയിൽ താമസിക്കുന്ന ഈ കുട്ടി ഇപ്പോൾ ഡൽഹിയിൽ ജോലി ചെയ്യുകയാണ്. നവംബർ 10 ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുമെന്നും അറിയുന്നു. ബസ്, ടാക്സി, ഓട്ടോ എന്നീ വാഹനങ്ങൾക്കുള്ള സാമൂഹ്യ അകല നിയന്ത്രണം മാറ്റി എത്ര സീറ്റ് ഉണ്ടോ അത്രയും യാത്രക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് യാത്ര തുടരാനും കൊറോണ കാലത്ത് വർദ്ധിപ്പിച്ച നിരക്ക് പഴയതുപോലെ ആക്കി കുറയ്ക്കണമെന്നും ജാർഖണ്ഡ് ട്രാൻസ്പോർട്ട് അധികാരികൾ അറിയിച്ചു. 23 ലക്ഷം പേരുള്ള ബൊക്കാറോ ഡിസ്ട്രിക്റ്റിൽ കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ 2 ലക്ഷം പേരാണ് സ്വാബ് കളക്ഷന് വിധേയരായത്. അതിൽ 1 ലക്ഷം പേരുടെ റിസൾട്ട് ഇനിയും വന്നിട്ടില്ല. ബാക്കിയുള്ളതിൽ 5000 പോസിറ്റീവും 95000 നെഗറ്റീവുമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കൊറോണ ടെസ്റ്റിനു വേണ്ടി സ്പെഷ്യൽ ക്യാമ്പുകൾ തുറന്നിട്ടും ജനങ്ങൾ മുന്നോട്ട് വരുവാൻ മടി കാണിക്കുന്നതായി കണ്ടുവരുന്നു. ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ജാർഖണ്ഡിലേക്ക് വരുന്നവർക്ക് ക്വാറന്റൈൻ നിർബന്ധമല്ല. മിനർവ ന്യൂസിനു വേണ്ടി ക്യാമറമാൻ വിജേഷിനോടൊപ്പം വാസുദേവൻ നമ്പൂതിരിപ്പാട്.